ഹലോ വെൽക്കം ബാക്ക് എം ടി ടി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് നമ്മുടെ നിലമ്പൂരിലെ രാമംകുത്തു എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട്. അടിപൊളി പ്ലേസ് ആണ്. ഇപ്പം നല്ല വെയിലാട്ടോ, അതാണ് ഞാൻ സൺഗ്ലാസ് ഇട്ടിരിക്കുന്നത്. അല്ലാതെ വെറുതെ ഷോഫ് കാണിക്കാൻ വേണ്ടി ഇട്ടു. അപ്പോൾ ഇവിടെ കാണുന്നതാണ് നമ്മുടെ നിലമ്പൂരിലെ രാമംകുത്തിലെ ഓവർ ബ്രിഡ്ജ്. ഇപ്പം നമ്മൾ വന്നത് കുറച്ചൊരു ഉച്ച ടൈമിലാണ്. പക്ഷേ അല്ലാത്ത ടൈമിത്ത് ഇവിടെ ഒരു രക്ഷയില്ലാത്ത പ്ലേസ് ആട്ടോ. വേറെ മൂടേ കരം. പിന്നെ മുകളിലൂടെ നടക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ വോയിസ് ചിലപ്പോൾ ക്ലിയർ ആവോ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈക്ക് ഇതിൽ കണക്ട് ചെയ്യുമ്പോൾ പുതിയ മേടിച്ചാണല്ലോ. ഞാൻ പുതിയൊരു റിവ്യൂ ചെയ്തിരുന്നെങ്കിൽ കണ്ടിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് ഈ മൊബൈൽ എടുത്തിട്ടുള്ള ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ സൗണ്ട് കേൾക്കുമോ എന്നുള്ള അറിയില്ല. കാരണം മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു അഡാപ്റ്റർ മേടിക്കണം. അപ്പോൾ നമ്മൾ മേടിച്ചിട്ടില്ല. കാരണം ഇന്നിവിടെ സൺഡേ ആയതുകൊണ്ട് ഷോപ്പൊന്നും ഓപ്പണല്ല. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും നാളെ നമുക്ക് മേടിക്കാം. ഇവിടുത്തെ വ്യൂ എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ലല്ലോ, അപാരമായില്ലേ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇത് എന്തൊക്കെ ഉണ്ടല്ലോ. പക്ഷെ നമ്മളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് മെയിൻ പ്രോബ്ലം. അവിടെ നിന്നൊരു ഒരു കണക്ഷൻ വന്നിട്ടുണ്ട്. വാ, ഇവിടെ നിന്നങ്ങ് നോക്കിയാൽ കാണാം ഇവിടുത്തെ സകല വൈബ്. ഇതിലിതാ ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇത് ആ മലയുണ്ടല്ലോ, ആ മലയുടെ അപ്പുറത്താട്ടോ എൻ്റെ വീട്. നിങ്ങൾ അങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് കാണുമൊന്നുമില്ല. എന്നാലും ഞാൻ പറയാം, അപ്പുറത്താണ് എൻ്റെ വീടുള്ളത്. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്, മീൻ പിടിക്കുന്നുണ്ട്, ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. ആക്ച്വലി ഒരുപാട് പേര് ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നിങ്ങനെ കാണുമ്പോൾ മനസ്സിലായി കാണുന്നുണ്ടോ അറിയില്ല. ഞാൻ അവിടെ ഒരു മീൻ പിടിക്കുന്നുണ്ട് ഞാനത് കാണിച്ചു. പിന്നെ അകത്താട്ട ഉള്ളിലാണ് കാണാൻ സാധ്യത കുറവാ. ഓ മോനെ, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴല്ലോ ഇവിടെ താഴത്തേക്ക് നല്ല ഹൈറ്റാട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ നോക്കുമ്പോൾ നൈസിലൊരു പേടിയൊക്കെ ആവുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ട്രെയിൻ പോകുന്നല്ലേ, അപ്പോൾ പിന്നെ പേടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടുള്ള പോക്കാം. പിന്നെ ഇവിടെ സൈഡിൽ ഇങ്ങനെ ഒരു എസ്കേപ്പ് ഫ്രം ഉഗാണ്ടുണ്ട് ഇവിടെ സൈഡിൽ. പക്ഷെ അതിൻ്റെ അവസ്ഥയൊക്കെ വളരെ ദാരുണമാണ്. അപ്പോൾ അതിൽ നമ്മൾ കയറി റിസ്ക് എടുക്കുന്നില്ല. നമുക്ക് ഈ സെൻറ്ററിൽ കൂടെ തന്നെ പോവാം, അതാണ് നല്ലത്. പിന്നെ ട്രെയിൻ കൂടി വേണമായിരുന്നു ആക്ച്വലി ഈ ടൈമിൽ, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ട്രെയിൻ കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു, നല്ലൊരു വൈബ് കിട്ടിയത്. പക്ഷെ ഇപ്പോൾ ട്രെയിൻ ഓടുന്നില്ലല്ലോ. അതിൻ്റെ അങ്ങോട്ട് നടന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൃശ്യഭംഗിയൊക്കെ ഒന്ന് കാണണമല്ലോ നമുക്ക്, ഒന്ന് മനസ്സറിയണ്ടേ. ഇവിടെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചെക്കന്മാരൊക്കെ ചില്ലടിച്ചിരിക്കുന്നുണ്ട്. വൈബാണ്. പിന്നെ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം എനിക്ക് പറയാനും തോന്നി. അതായത് ഇപ്പോൾ നമ്മളെ കൊറോണയ്ക്ക് ഏകദേശം മാറിയിട്ടുണ്ടല്ലോ. മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മാറിയിട്ടുള്ളൂ, കൊറോണ പോയിട്ടില്ല എന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ കൊറോണ ഇതാക്കിയപ്പോൾ എല്ലാവർക്കും ലോക്ക്ഡൗൺ ഏകദേശം തീരുമാനമായി. അതായത് ലോക്ക്ഡൗൺ ഏകദേശം കഴിഞ്ഞു എന്നെ പറയാം. അപ്പോൾ എല്ലാവരും നല്ല ട്രിപ്പ് പോവാ, ബൈക്കിനെടുത്ത് നമുക്ക് അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേരും ഞാൻ ചർച്ച ചെയ്യുന്നത് എൻ്റെ കൂട്ടത്തിലാണെങ്കിലും ഞാൻ കേട്ടു. അപ്പോൾ പരമാവധി അങ്ങനെ ചെയ്യാതിരിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ കൊറോണ നമ്മളെ വിട്ടുപോയിട്ടില്ല, നമ്മളെ ലോക്ക്ഡൗൺ ഒഴിവാക്കിയിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മളെ സേഫ്റ്റിക്കും, നമ്മൾ ഈ ഒരുപാട് കാലം അടച്ചിടുമ്പോഴും നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ലോക്ക്ഡൗൺ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പറയാനുള്ളത്. അപ്പോൾ ട്രിപ്പ് പോകുന്നതിന് എതിരാണ് എന്ന് നിങ്ങൾ കരുതരുത്. ഞാൻ ട്രിപ്പ് പോകുന്നതിനൊന്നും എതിരല്ല. പക്ഷേ നമ്മൾ 10 പേര് 15 പേരൊക്കെ ആയിട്ട് ഒരുപാട് പേര് കൂട്ടം കൂടി പോകുന്നതിനാണ് ഞാനെതിർ. അങ്ങനെ പോകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. പരമാവധി 1 പേരോ 2 പേരൊക്കെ ആയിട്ട് ലൈറ്റായിട്ട് ഒരു ട്രിപ്പൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് കാലം നിന്നല്ല എനിക്കറിയാം, ഞാനടക്കുള്ള ആളുകൾ അങ്ങനെ തന്നെ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പരമാവധി അങ്ങനെ ഒതുക്കത്തിൽ പരമാവധി ചെയ്ത് തീർക്കാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്.
പിന്നെ വേറെ ഒരു കൂട്ടം പറയുന്നുണ്ട് പൊളിറ്റിക്കലി രാഷ്ട്രീയക്കാർ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ പരിപാടി നടത്തിയത് കൊണ്ടാണ് നമുക്കിങ്ങനെ കൊറോണ വന്നത്, ഈ അമ്പലക്കാർ ഇങ്ങനെയാണ് അല്ലെങ്കിൽ പള്ളിക്കാർ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറയുന്നത് ഞാൻ പല ഇടത്തും കേട്ടു. അപ്പം അതിന് ഞാൻ പറയുന്നത് അതൊന്നുമല്ല, അവരും അങ്ങനെ ചെയ്തത് കൊണ്ടൊന്നുമല്ല. അതായത് ഇപ്പോൾ ഈ പള്ളിക്കാരായാലും ഈ അമ്പലക്കാരൊക്കെ നമ്മളൊക്കെ തന്നെയാണ്, നമ്മൾ ഈ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ്, ഇതിൽ ഓരോരുത്തരും നമ്മൾ തന്നെയാണ്. അപ്പം നമ്മൾ തന്നെ എടുക്കുക, അല്ലാതെ ഇന്ന പൊളിറ്റിക്കൽ കാട്ടിക്കൊണ്ടോ ഇന്ന ആളുകൾ ചെയ്തതുകൊണ്ടോ ആണിത് സംഭവിച്ചതെന്നുള്ളത് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ പ്രത്യേകം പറയുന്നത് ഞാനൊരു പള്ളിക്കാരെയോ അല്ലെങ്കിൽ അമ്പലക്കാരെയോ റിലീജിയസ് ആയിട്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടോ ഒന്നും ആരെ എതിർക്കാനോ കാര്യങ്ങൾക്കൊന്നും പറയുന്നൊന്നുമല്ല, നോർമലായിട്ടുള്ള കാര്യം പറഞ്ഞതാണ്. അതായത് ഇതാരുമല്ല ഇതിന് ഉത്തരവാദി പറഞ്ഞ നമ്മളൊക്കെ തന്നെയാണ്. അതായത് നമ്മൾ ഓരോരുത്തരാണ്, ഇതിൽ ഓരോ രാഷ്ട്രീയക്കാരാണെങ്കിലും ഓരോ ഇതിൽ പോകുന്നവരാണെങ്കിലും അതൊക്കെ നമ്മളെപ്പോലെ ഓരോരുത്തരാണ്. അപ്പോൾ അവരവർ സ്വയം ഒരു തീരുമാനം എടുക്കുക, ഇങ്ങനെ ചെയ്യുന്നത് പരമാവധി തെറ്റാണ്. അപ്പോൾ പരമാവധി നമ്മളെല്ലാവരും സേഫ്റ്റി മുഖ്യം വെക്കില്ലേ, അങ്ങനെയല്ലേ? അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞ് വളരെ നൈസായിട്ട് കൈകാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു എന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. ചെറുക്കന്മാരൊക്കെ ഫുൾ വൈബിലാട്ടോ, അവിടെ ഒരുപാട് ആൾക്കാർ എൻജോയ് ഉണ്ട്. ഇതൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഒക്കെ റിലേറ്റീവ്സ് ആട്ടോ, അല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ടാണ് അവർ ഒരുമിച്ച് നടക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. കൊറോണയുടെ സീൻ നേരത്തെ പറഞ്ഞിട്ട് ഇവരെന്തെങ്കിലും ചെയ്യുന്ന ചോദിക്കുന്നു. പിന്നെ കുറച്ച് പയ്യന്മാരെ കിട്ടി അവിടെ, സൂപ്പർ വൈബ്, അടിപൊളി ചെക്കന്മാരുടെ ഒരു രക്ഷയില്ല. രാമകുന്ദത്തെ ചെക്കന്മാർ പൊളി പൊളി മൂട്, നിങ്ങളെ ചുങ്കത്തറക്കാർക്ക് അഭിമാനം. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ വലിയ സന്തോഷം. ഫുൾ സപ്പോർട്ടായിരുന്നു, അതുപോലെ നമ്മളെ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു, സെറ്റാക്കി, നമുക്ക് നല്ല വൈബായിരുന്നു, അതായത് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി ഇവിടെ തൊട്ടടുത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചപ്പുറത്താണ് ഒരു ചെറിയൊരു ഗുഹയുണ്ട്. അപ്പോൾ ആ ഗുഹയും കൂടി നമുക്കൊന്ന് കവർ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ തെറിക്കണം. അപ്പോൾ ഞാൻ ഗുഹേൻ്റെ അവിടെ എത്തിയിട്ടുള്ള വീഡിയോ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ. നമുക്കിവിടെ ഒരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട്, കൃഷ്ണൻകുട്ടി ചേട്ടൻ. അപ്പോൾ ചേട്ടൻ നമ്മൾ ഈ തുരങ്കത്തെ പറ്റി രണ്ട് വാക്ക് പറയും. ചേട്ടൻ ഇതിനെ പറ്റി എന്താ ചേട്ടന് പറയാനുള്ളത്? ഇതിനെ പറ്റി ബ്രിട്ടീഷ് സർക്കാർ ഉണ്ടാക്കിയ പറയുന്നല്ലേ, ഏകദേശം എത്ര വർഷം ഉണ്ടാവുമല്ലേ? ചെറിയ കുട്ടിയാകുമ്പോഴത്തേ ഇത് ആക്ച്വലി ആദ്യം തോടായിരുന്നു ഇത് സംഭവം. തോടുണ്ടായിരുന്നു അതിലെ, ഇപ്പൊ മറ്റേ ഇവര് പണിയെടുത്ത് രണ്ടാമത് പിന്നെയും പണിയെടുത്താണ്ട് അങ്ങനെ ആക്കിയതാണ്. സംഭവം അടിപൊളിയായി. ഇവിടെ കാടൊക്കെ മൂടിയാണ്ടല്ലേ, അതാണ് ഇതിന്റെ രസം തോന്നുന്നല്ലേ. കാട് മറ്റേ വർഷവള്ളിയത് ഈ വള്ളി പോകുമ്പോഴും നാട്ടെ ഒക്കെ തീയിട്ട് കത്തിച്ചാ കത്തിച്ചാണല്ലേ, അത് പിന്നെയുണ്ടായി, അത് പോകൂലേ. അപ്പൊ നമ്മളെ കൃഷ്ണൻകുട്ടി ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണ്. ആക്ച്വലി ഇത് ഇവിടെ ഒരു ഒഴുകിയിരുന്ന ഒരു തോടായിരുന്നു. ഇപ്പം ഈ തോട് മാറിയാണ്ട് പിന്നെ ആളുകൾ യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ട് ആക്കിയെടുത്തതാണ്. ഇതുപോലെ ഒരു വണ്ടി, ഒറ്റ വണ്ടിയെ പോകുള്ളൂ, ഒരു ബൈക്ക് മാത്രമേ ഇതിലൂടെ പോകുള്ളൂ. അപ്പം ഞാനേ കൂടെ വണ്ടി പോകുന്നു ഒന്ന് കാണിച്ചു തരാം. ഉള്ളിൽ നല്ലൊരു എക്കോ വരുന്നുണ്ട് കേട്ടോ, ഫുള്ള് മല ഫുള്ള് കേട്ടോ, കരിങ്കല്ലാട്ടോ ഫുള്ള്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കാണാൻ കഴിയുന്നില്ല, അത്രക്ക് ഇരുട്ടതിനുള്ളിൽ. ചെറിയ ലെങ്ത്തുള്ളൂ കേട്ടോ, ഇത് അധികം ദൂരമൊന്നുമില്ല. അത് വേണമെന്ന് ഞങ്ങൾ മൂന്ന് ഹോൾസാണുള്ളത്, ഒന്ന് രണ്ട് മൂന്ന് ഹോൾസാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് വെള്ളം പോകാനുണ്ടാക്കിയത് ആവണം, അല്ലെങ്കിൽ ഉണ്ടാവില്ലല്ലോ. പിന്നെ മുകളിൽ ഇതാണ് ട്രെയിൻ പോകുന്നതാണ് മുകളിൽ കാണുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് കാണിച്ചു തരാം. പിന്നെ ഇത് ബ്രിട്ടീഷുകാരെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ നമ്മൾ പോയ ആ പാലവും അത് രാമകുത്തത്തെ പാലവും അതും ബ്രിട്ടീഷുകാരെ കാലത്ത് ഉണ്ടാക്കിയ പാലത്തൊക്കെയാണ്. പക്ഷേ അത് ഏകദേശമൊക്കെ ഇപ്പോൾ ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഇനി പുതുക്കിപ്പോണിയെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ബ്രിട്ടീഷുകാരെ കാലത്തുള്ളതായത് കൊണ്ട് എന്തായാലും അതിൻ്റെ അതിൻ്റെതായ ഒരു ദമ്മുണ്ടാവുമല്ലോ. ഇതൊക്കെ അല്ല, ഫുള്ള് കരിങ്കല്ലാണ്, കെട്ടിപ്പടുത്ത് കെട്ടിപ്പടുത്ത് ഫുള്ളുണ്ടാക്കിയ കരിങ്കല്ലുകളാണ് ഇതിലുള്ളത്. ഫുള്ള് അടിക്കി 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 വെച്ചേക്കാം. ഇതൊക്കെ കാണുന്നൊരു ഹിസ്റ്ററി തന്നെയാട്ടോ.
ഈ നാട് ഫുൾ ഒരു വിന്റേജ് ലുക്ക് ആട്ടോ. നിങ്ങൾക്ക് പഴയ കെട്ടിടങ്ങൾ കാര്യങ്ങൾ എല്ലാം കൊണ്ടും സെറ്റാണ്. ആ തോടിൻ്റെ മുകളിൽ കൂടിയാണ് ഈ റെയിൽവേ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു സാധനം പോകുന്നുണ്ട്, അതായത് ഈ ട്രെയിനാണ് ഇല്ലാന്ന് പോകുന്നത്.